രിപ്പണമായ തെയ്യത്തും കടവ് കൊടിയത്തൂർ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഈ ആവശ്യം ഉന്നയിച്ച് സി പി എം പ്രവർത്തകർ ലിൻഡോ ജോസഫ് എം എൽ എക്ക് നൽകി നവീകരണം നടക്കുന്ന മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിലെ തെയ്യത്തും കടവ് പാലം മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്ന തരിപ്പണമായി കാൽനടയാത്ര പോലും ദുഷ്കരമായത് മുപ്പത്തിയാറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ റോഡിലെ ഒരു കിലോമീറ്ററോളം വരുന്ന ഈ ഭാഗത്ത് ആളുകൾ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ പ്രവൃത്തി ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല പല തവണകളിലായി സ്ഥലം വിട്ടു നൽകാൻ ചർച്ചകൾ നടന്നെങ്കിലും പ്രശ്നപരിഹാരം സാധ്യമാവാതെ അനിശ്ചിതമായി നീളുകയാണ് ഇതോടെ ഈ ഭാഗം ഒഴിച്ചിട്ടാണ് നിലവിൽ പ്രവൃത്തി നടക്കുന്നത് നിലവിൽ മുക്ക നഗരസഭയിലെ മണാശേരി മുതൽ തെയ്യത്തുംകടവ് പാലം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കെ മെഡിക്കൽ കോളേജിലേക്കുമുള്ള പ്രധാന റോഡിലെ ഈ ഭാഗം മാത്രം പ്രവൃത്തി നടത്താതെ ഒഴിച്ചിട്ടതിനാൽ ഗതാഗതം തീർത്തും ദുഷ്കരമായ നിലയിലുമാണ് നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇടുങ്ങിയ റോഡിൽ വാഹനാപകടങ്ങളും പതിവാണ് ഇതോടെ താൽക്കാലികമായെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ നിരവധി സമരങ്ങളും നടന്നിട്ടുണ്ട് റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം തെയ്യത്തും കൊടിയത്തൂർ ബ്രാഞ്ച് കമ്മിറ്റികൾ ലിൻഡോ ജോസഫ് എം എൽ നിവേദനം നൽകി അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് കണ്ടെത്തുന്നതിന് നടപടിയെടുക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയതായി നിവേദക സംഘം അംഗങ്ങൾ പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി എ പി മുജീബ് രാജൻ അടുപ്പശ്ശേരി നാസർകോളായി കരീം കൊടിയത്തൂർ കെ ജാഫർ എം കെ ഹക്കീം എന്നിവരാണ് നിവേദനം നൽകിയത് സി പ്രാദേശിക വാർത്താ മുഖം